എല്ലാവരും സുഖമായിരിക്കുന്നു. ഭക്ഷണമൊക്കെ എല്ലാവരും കഴിച്ചോ? നല്ല കുട്ടികളായിരിക്കുന്നു എല്ലാവരും. സ്കൂല ഇല്ല, നമ്മൾ ഏതൊക്കെ അക്ഷരമാണ് എഴുതി പഠിച്ചത്? ഏതൊക്കെ അക്ഷരം എഴുതി പഠിച്ചു? ടീച്ചർ ബോർഡിൽ എഴുതാ, നോക്കിക്കോളേ എല്ലാവരും. രണ്ടക്ഷരം നമ്മൾ പഠിച്ചു. ഏതൊക്കെ പഠിച്ചു? ഈ രണ്ടക്ഷരം പഠിച്ചില്ലേ? റ വെച്ചുള്ള വാക്കുകൾ ഏതൊക്കെയാണ്? തറ, പറ. കേട്ട് പറയണേ എല്ലാരും. തറ, പറ, അറ, മറ, കറ, പുറ. ഇതൊക്കെ വാക്കുകളാണ്, റാ വരുന്ന വാക്കുകളാണ് ഇതെല്ലാം. അടുത്ത അക്ഷരം ഏതാണ്? വരുന്ന വാക്കുകൾ ഏതൊക്കെയാണ്? വര, നര, കര, ഇര. ഏതൊക്കെ വാക്കുകളാണ് ര വരുന്നത്? നര, വര, കര, ഇര. ഇന്ന് നമുക്ക് ന എന്ന അക്ഷരം പഠിക്കാം. ഏത് അക്ഷരമാണ്? ന. ടീച്ചർ ബോർഡിൽ എഴുതാ, എല്ലാവരും നോക്കണേ. ഏതക്ഷരമാണ് ഇപ്പൊ ടീച്ചർ ബോർഡിൽ എഴുതിയത്? ഉറക്കെ പറഞ്ഞേ എല്ലാരും, ഉറക്കെ പറഞ്ഞേ. അപ്പൊ എത്ര അക്ഷരമായി നമ്മുടെ മലയാളത്തില്? ആ മൂന്നക്ഷരമായി. ടീച്ചർ മൂന്നക്ഷരം കൂടെ എഴുതാം. എത്ര അക്ഷരമായി? ഞാ വരുന്ന വാക്കുകൾ ഏതൊക്കെയാണെന്ന് അറിയാമോ? അന്നര, പന, മന, ആന. ഇതിലെല്ലാം ഞാ എന്നുള്ള അക്ഷരമുണ്ട്. ഞാ വരുന്ന വാക്കുകൾ എല്ലാം. നര, മന, പന, ആന. ഇതിലെല്ലാം ഏതക്ഷരമുണ്ട്? ഞായുണ്ട്. നര, മന, പന, ആന. ഇതിലെല്ലാം ഏതക്ഷരമുണ്ട്? ഞാ എന്നുള്ള അക്ഷരമുണ്ട്. അപ്പൊ ഇന്ന് പഠിച്ച അക്ഷരം ഏതാണ്? ഞാ. എല്ലാവർക്കും ടൂ ലൈനില് അമ്മ എഴുതി കൊടുക്കുക ഈ അക്ഷരങ്ങള്. ഞാ ഇന്ന് പഠിപ്പിച്ച അക്ഷരം ഞായാണ്. ദേഹത്തിട്ട് ഒരു പേജ് ഞാൻ എഴുതിപ്പിക്കും. അടുത്ത പേജില് നമ്മൾ പഴയതൂടെ പഠിച്ചത് റാ, രാ, ന. അങ്ങനെ ഡേറ്റിട്ട് രണ്ട് പേജ് എഴുതിപ്പിക്കുക. കഴിഞ്ഞ ക്ലാസ്സില് നമ്മൾ തത്തയുടെ പാഠം പഠിച്ചു അല്ലേ? കുഞ്ഞി തത്തയുടെ പാഠം. പാട്ട് എല്ലാവരും ചൊല്ലി പഠിച്ചോ? തത്തയുടെ പാഠത്തില് ചോദ്യം ടീച്ചർ ചോദിക്കട്ടെ. ആ സംസാരിക്കുന്ന പക്ഷി ഏതാണ്? എല്ലാരും ഉറക്കെ പറഞ്ഞേ. തത്ത. ആരാണ് സംസാരിക്കുന്ന പക്ഷി? നമ്മളെ പോലെ സംസാരിക്കുന്ന പക്ഷി ആരാണ്? തത്ത. തത്തയുടെ നിറം എന്താണ്? പച്ച. എല്ലാരും പറഞ്ഞേ, പച്ച. തത്തയുടെ ആഹാരം എന്താണ്? പഴങ്ങളും ധാന്യങ്ങളും. എന്താണ്? പഴങ്ങളും ധാന്യങ്ങളും. തത്ത എവിടെയാണ് താമസിക്കുന്നത്? പുസ്തകത്തിൽ കണ്ടില്ലേ തത്തമ്മയും തത്തമ്മയുടെ കുഞ്ഞും? ആ മരപ്പൊത്തിൽ. എവിടെയാണ്? മരപ്പൊത്തിൽ. ഇത്രയും പഠിച്ചല്ലോ നമ്മൾ കഴിഞ്ഞ ക്ലാസ്സില്. ഇനി എല്ലാരും ടെസ്റ്റ് എടുത്തേ. അമ്മ കൂടെ കുഞ്ഞിനെ സഹായിച്ചു കൊടുക്കുക. ടെസ്റ്റ് വർക്കാണ് ഇവിടെ. നോക്കിയേ ഈ ചിത്രം, എല്ലാരും നോക്കിയേ ഈ ചിത്രം. നോക്കിയേ എല്ലാരും, ഇത് ആരുടെ ചിത്രമാണ്? ആന. ഇതാരാണ്? ആന. ഇതിൽ നമ്മൾ പഠിക്കുന്നത് വലുത്, ചെറുത്. എന്താണ്? ആ വലുത്. ആന ആരാണ്? കരയിലെ ഏറ്റവും വലിയ മൃഗം ആന. ആരാണ്? ആന വലുതാണല്ലേ. ആനയെ കണ്ടിട്ടില്ലേ എല്ലാരും? ആ ആന വലുതാണ്. ഈ എലിയോ? ആ ചെറുത്. വലുത്, ചെറുത്. ഇപ്പം വലുതിന് എന്ത് നിറം കൊടുക്കണം? മഞ്ഞ നിറം കൊടുക്കണം. കുഞ്ഞുങ്ങളെ അമ്മമാര് സഹായിച്ചു കൊടുക്കുക. ക്രയോൺ ഉപയോഗിച്ച് ഈ കോളത്തില് നിറം കൊടുക്കുക. ആനയ്ക്ക് വലുത്, വലുതിന് മഞ്ഞ നിറം, ചെറുതിന് പച്ച നിറം. ഏത് നിറം കൊടുക്കും നമ്മള്? ആ വലുതിന്
നമ്മൾ മഞ്ഞ നിറം, ചെറുതിന് പച്ച നിറം, ഇത് രണ്ടും കുഞ്ഞുങ്ങളെ ക്രയോൺ ഉപയോഗിച്ച് ചെയ്യിപ്പിക്കുക. ഇനി എന്താണ്, നീളം കൂടിയത്, നീളം കുറഞ്ഞത്. ചിത്രം നോക്കിക്കുക എല്ലാവരും, നീളം കൂടിയത്, നീളം കുറഞ്ഞത്. നീളം കൂടിയതിന് ചുവപ്പ് നിറം, ഈ വൃത്തത്തില് ചുമന്ന നിറം കുഞ്ഞുങ്ങളെ കൊണ്ട് ചെയ്യിപ്പിക്കുക. കുഞ്ഞുങ്ങളെ കൂടെ അമ്മ കൂടെ സഹായിച്ചു കൊടുക്കുക. നീളം കൂടിയത്, നീളം കുറഞ്ഞത്, നീളം കുറഞ്ഞതിന് നീല നിറം, നീല നിറം കൊടുക്കുക. നീളം കൂടിയതിന് ചുവപ്പ് നിറവും നീളം കുറഞ്ഞതിന് നീല നിറവും കൊടുക്കുക. കുഞ്ഞുങ്ങളെ ക്രയോൺ ഉപയോഗിച്ച് ഈ വർക്ക് ചെയ്യിപ്പിക്കുക. ഇനി ഇത് കുത്തിൽ കൂടി വരയ്ക്കുക. ഈ റാ എന്ന അക്ഷരം ഈ കുത്തിൽ കൂടി പെൻസിൽ ഉപയോഗിച്ച് കുഞ്ഞുങ്ങളെ കൊണ്ട് ചെയ്യിപ്പിക്കുക. ഇതാണ് ഇന്നത്തെ ടെസ്റ്റ് വർക്ക്. ഒന്നുകൂടെ ടീച്ചർ പറയാം, വലുത് ചെറുത്, നീളം കൂടിയത്, നീളം കുറഞ്ഞത്. ഈ നീള വലുതിന് മഞ്ഞ നിറവും ചെറുതിന് പച്ച നിറവും കൊടുക്കുക. നീളം കൂടിയതിന് ചുവപ്പ് നിറവും നീളം കുറഞ്ഞതിന് നീല നിറവും. ക്രയോൺ തന്നെ ഉപയോഗിക്കണം, ക്രയോണാണ് നല്ലതായിട്ട് കിട്ടുന്നത്. ഇത് റായയുടെ പുറത്തുകൂടി പെൻസിൽ ഉപയോഗിച്ച് കുഞ്ഞുങ്ങളെ കൊണ്ട് എഴുതിപ്പിക്കുക. ടൂ ലൈനില് നേരത്തെ പഠിപ്പിച്ച ഈ അക്ഷരങ്ങൾ എഴുതിപ്പിക്കുക. ന ഒരു പേജ് എഴുതിപ്പിക്കുക, റാ ര ന ഇത് ഒരു പേജിൽ, അങ്ങനെ രണ്ട് പേജിൽ ഡേറ്റ് വെച്ച് എഴുതിക്കുക കുഞ്ഞുങ്ങളെ. നമസ്തേ.